പക്ഷേ ആവേശം ഒട്ടും കുറയുന്നില്ല. രാഹുൽ ഗാന്ധി വന്നിറങ്ങിയിട്ടുണ്ട്. പ്രവർത്തകർക്ക് കാണാൻ ഇഷ്ടമുള്ള എല്ലാ നേതാക്കളുമുണ്ട്. അവർ കേൾക്കാൻ ഇഷ്ടമുള്ള വാക്കുകളും ആവേശജ്വലമായ പ്രസ്താവനകളുമൊക്കെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും പ്രവർത്തകരെ എത്തിച്ചിട്ടുണ്ടോ കോൺഗ്രസ്? തീർച്ചയായിട്ടും എനിക്കത് കേരളത്തിൽ നല്ല ദിവിഷ്, രാജ്യത്ത് തന്നെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങോട്ട് എത്തുന്നത്. ഇവിടെ ഇന്ന് കോൺഗ്രസ് ഇങ്ങോട്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് AICC അധ്യക്ഷൻ വരെ നേരിട്ടെത്തുന്ന ഒരു കാഴ്ചയൊക്കെ ആദ്യമായിട്ടായിരിക്കും. നേരത്തെ ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ പ്രിയങ്ക ഇവർക്ക് പ്രിയങ്കരിയാണ്, പ്രിയങ്കരി മാത്രമല്ല രാജകുമാരിയാണ്. രാഹുലിനെ രാജകുമാരൻ എന്ന് വിളിച്ചവർ പ്രിയങ്ക ഗാന്ധിയെ രാജകുമാരി എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ പ്രിയങ്കയെ നെഞ്ചോ ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ തയ്യാറാണ് ഞങ്ങൾ. ബാക്കിയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് പ്രിയങ്ക വരുമോ പോകുമോ ഇല്ലയോ, അല്ലെങ്കിൽ വയനാട്ടുകാർ വോട്ട് ചെയ്യാൻ തയ്യാറാകുമോ ഇല്ലയോ. പക്ഷേ ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. ഒരു വലിയ ആവേശത്തിലാണ്, വലിയ ഇതല്ല വെയിലാണ് ഇവിടെ. ആ വെയിലിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ട്, സാധാരണ വയനാട്ടിൽ തണുപ്പുണ്ടല്ലോ, ഒരു തണുപ്പൊന്നുമില്ല, നല്ല പൊരി വെയിലാണ്. പൊരി വെയിലത്തും അവർ കാത്തിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വരവിനായിട്ട്. ഇപ്പൊ എനിക്കൊപ്പമുണ്ടല്ലോ ദിവിഷ്, എനിക്കൊപ്പം ഒരാളുണ്ട്. അമൽ കോഴിക്കോട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു കലാകാരനാണ്. അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ക്യാമറ ഇങ്ങോട്ട് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മിമിക്രിയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാ നേതാക്കളും ഇങ്ങനെ എത്തുമ്പോൾ ഇല്ലാത്തൊരു നേതാവുണ്ട്, അദ്ദേഹത്തെ തന്നെ പറയും. ഹലോ, വയനാട്ടിൽ നമ്മുടെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി 1000-ലധികം കൂടുതൽ വോട്ടുകൾക്ക് വിജയം സുനിശ്ചിതം. ശരി ശരി, അമൽ എന്നാണ് പേരല്ലേ? അമൽ രാജ് ഒരു കോൺഗ്രസ് പ്രവർത്തകരാണ്. ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹം ചെയ്തത്. എന്തായാലും പ്രിയങ്ക ഇങ്ങോട്ട് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഉമ്മൻചാണ്ടി സംസാരിക്കുക, അങ്ങനെ അമൽ കുറേ ഐറ്റംസ് ഒക്കെ കയ്യിലുണ്ട്. അതിനിടയിലാണ് നമ്മൾ ഉമ്മൻചാണ്ടിയെ അറിയുമോ എന്ന് ചോദിച്ചത്. അപ്പൊ പ്രവർത്തകരൊക്കെ ഇതാ വലിയ ആവേശത്തോടെ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ചേച്ചി, എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? 6 ലക്ഷം. ഓ, നമുക്കിതാ ഇവിടെ ഇതൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. അല്ലാത്ത ആളുകളിലേക്കൊക്കെ ഇടയ്ക്ക് പോകാൻ തോന്നും. ചേട്ടനോടെ മുട്ടായൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ പ്രതീക്ഷ എങ്ങനെയാ? നല്ല പ്രതീക്ഷ. പ്രിയങ്ക ഗാന്ധിയോട് പറയാനുണ്ടോ? വന്നാ മതി അല്ലേ? പറയോ എന്താ പറയാനല്ലേ? പ്രിയങ്ക ഗാന്ധിക്ക് 6 ലക്ഷം തന്നെയെങ്കിൽ എന്തായാലും കിട്ടും. ശരി, ഞങ്ങൾ മുനിസിപ്പാലിറ്റി വന്ന പേരെന്താ? എവിടുന്നാ വരുന്നേ? പ്രിയങ്കയെ കണ്ടിട്ടുണ്ടോ മുന്നേ? ഇല്ല. രാഹുലിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. വരുമ്പോ എന്താ പ്രിയങ്കയോട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? കോൺഗ്രസ്സുകാരിയാണല്ലേ? അങ്ങനെ കുറെ ആൾക്കാര് എല്ലാവരും ഇത് കാണാൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പറയാനുണ്ട്, എല്ലാവർക്കും രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയൊക്കെ പറ്റി പറയാനുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്കത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇന്നിപ്പോ നിങ്ങൾ എത്ര പേരുണ്ടാവും ഇവിടെ? എന്തെങ്കിലും കണക്കുണ്ടോ? കണക്ക് ഒരുപാട് പേര്. മഴ പെയ്താലും വെയിലുണ്ടെങ്കിലും ഒക്കെ ഇവിടെ തന്നെ ഇവിടെ നിൽക്കും. ഞങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധിനെ കാണണം, സോണിയാഗാന്ധി ഉണ്ട്, സോണിയാഗാന്ധിജിനെയും കാണണം, ഇന്ദിരാഗാന്ധിജിനെ കൊച്ചുമക്കളെ 2 പേരെയും കാണണം. ആ മോനെ വിളിക്കോ ചെറിയ മോനെ. വോട്ടിന് പ്രിയങ്ക ഗാന്ധി ജയിക്കും. ദിവിഷേ, ഇവിടെ നോക്കൂ, ആബാലവൃദ്ധം എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ വിശേഷിപ്പിച്ചു കൊണ്ട് പറയും. പക്ഷെ ആബാലവൃദ്ധം ആളുകൾ ഇവിടെ ഉണ്ട്, ചെറിയ മക്കളുണ്ട്. ഇങ്ങ് വന്നേ, കടന്നു വരൂ. എന്താ മാറി നിൽക്കുന്നേ? പേരെന്താ? പേര് ഷാബാസ്. രാഹുൽ ഗാന്ധിയാണോ പ്രിയങ്ക ഗാന്ധിയാണോ സോണിയാഗാന്ധിയാണോ ആർക്കാരും വേണ്ടേ? രാഹുൽ ഗാന്ധിനെ പ്രിയങ്ക ഗാന്ധി വേണ്ടേ? പ്രിയങ്ക ഗാന്ധി സങ്കടാവും കേട്ടോ, പ്രിയങ്കയ്ക്ക് സങ്കടാവും. എല്ലാരും വേണം. പ്രിയങ്ക ഗാന്ധി MP ആയിട്ട് വരുമ്പോ സന്തോഷം, രാഹുൽ പോയി പ്രിയങ്ക വരിക സന്തോഷാണോ? സന്തോഷാണ്. നിനക്ക് എത്ര വോട്ടും ജയിക്കുന്നൊക്കെ അറിയോ? അങ്ങനെയൊന്നും കണക്കില്ല. അങ്ങ് വന്നാ മതി. അവന്റെ പേരെന്താ? അവൻ കുറച്ച് ശൈയാണ്. എന്തായാലും ഇങ്ങനെ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും പ്രായമായവരും ഒക്കെ ഇവിടെ കാത്തിരിക്കാണ്. എന്താ പറയണ്ടോ നിനക്ക്? ഇല്ല, 6 ലക്ഷത്തിന് ഭൂരിപക്ഷത്തില് പ്രിയങ്ക ഗാന്ധി വയനാട് ജയിച്ചിരിക്കും. രാഹുലിനെ പോകുമ്പോ സങ്കടമുണ്ടോ? സങ്കടമല്ല, അതിന് പകരം വേറൊരാള് വരുന്നുണ്ടല്ലോ, നല്ല ശക്തരായിട്ടുള്ള ഒരാളാണല്ലോ വരുന്നത്. രാഹുൽ ഗാന്ധി പോയതിനു ശേഷം നല്ല ശക്തമായിട്ടുള്ള ഒരു മുന്നണി തന്നെയാണല്ലോ അവിടെ വരുന്നത്. അതുകൊണ്ട് സങ്കടമൊന്നുമില്ല. ആ വ്യക്തി എത്തി. പ്രിയങ്ക പ്രധാനമന്ത്രിയാകുമോ? മുഹമ്മദ് അമൽ റാഷിദ് അങ്ങനെ നമ്മുടെ കുട്ടികൾക്കൊന്നും രാഷ്ട്രീയമല്ല യുവതലമുറ രാഷ്ട്രീയത്തിൽ നിന്നും തെന്നി മാറിപ്പോന്നു എന്നൊന്നുമില്ല ദിവിഷ്. നോക്കുക കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് വരെ പറയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആളുകളൊക്കെ ഇവിടെ അണിനിരന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കൂടുതൽ ആളുകൾ വരുന്നു. ഇത്രത്തോളം എനിക്ക് തോന്നുന്നു ഇന്നിവിടെ ശക്തി പ്രകടനമാക്കി തന്നെ കോൺഗ്രസിന് മാറ്റേണ്ടതുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ശക്തി അറിയിക്കേണ്ട ഒരു വേദിയായി കൂടി ഈ സ്ഥലം മാറുന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ എല്ലാവരും എത്തുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കൾ ആരൊക്കെയാണോ ഉള്ളത് അവരൊക്കെ ഇങ്ങോട്ട് എത്തുകയാണ്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി എത്തുന്നു, തെലങ്കാന മുഖ്യമന്ത്രി എത്തുന്നു, കർണാടക മുഖ്യമന്ത്രി എത്തുന്നു. ഇവരൊക്കെ എത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു സ്റ്റാലും വരുന്നുണ്ടോ എന്തായാലും ഇവരൊക്കെ എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ എന്താ പ്രതീക്ഷ. പിന്നെ പ്രിയങ്കേനെ ഞങ്ങൾ ഭൂരിപക്ഷം കൂട്ടും. ഒരു 6 ലക്ഷം ആണ് ഞങ്ങൾ പ്രതീക്ഷ. വയനാട് ജില്ലയിൽ തന്നെ ഞങ്ങൾ എറണാകുളത്ത് വന്നവരാ. ഞങ്ങൾ പോലെ ഉഷാറായി നിൽക്ക് അല്ലേ? ആ ഞങ്ങൾ ഉഷാറാണ്. ശരി നിങ്ങൾക്ക് ഉഷാറില്ലാതെ ഞാൻ പറയില്ല കേട്ടോ. അപ്പൊ ദിവിഷ് ഇതാണ് നോക്ക്. ഞാൻ ഇനിയൊന്നും പറഞ്ഞറിയിക്കേണ്ട. ആവേശ മലകടലാണോ സാഗരമാണോ അതിന് വേറെ എന്തെങ്കിലും വാക്ക് പ്രയോഗിക്കേണ്ടതുണ്ടോ? എന്തായാലും ഈ മലനിരകളുടെ താഴ്വര ഒരു ആവേശ കടലായി മാറുന്നു. ജനാധിപത്യത്തിന്റെ മഹോത്സവം എന്നാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നതെങ്കിൽ ആ ഉത്സവത്തിനായി വയനാട് തയ്യാറാകുന്നു. ദുരന്ത ഭൂമി ആയിരുന്ന വയനാട് നമ്മൾ കുറച്ചു ദിവസം മുന്നേ വരെ വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തകളൊക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ന് അങ്ങനെയല്ല, കളറാകുന്നുണ്ട് വയനാട്. നമുക്ക് അല്ലാത്ത ആളുകളിലേക്കൊക്കെ ദുരന്തത്തെ പറ്റി ചേട്ടാ, ഈ ദുരന്തം നടന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് വരുന്നത്, ദുരന്തം വന്നാലും വേണ്ടിയില്ല എന്തായാലും വന്നാലും ഞങ്ങളെ സോണി പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു 8 ലക്ഷം വോട്ട് കൂളായിട്ട് കിട്ടും. 8 ലക്ഷം വോട്ട് ആ വയനാട് മേപ്പാടി ആ സോറി പ്രശ്നങ്ങളൊക്കെ ഇവര് പിന്നെ രാഹുലും പ്രിയങ്കയും നല്ല സൂപ്പറായിട്ട് കൈകാര്യം ചെയ്യും. ഇന്ന് ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ എത്തും. 3 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ എത്തിച്ചേരും. ഇവിടെ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇന്ത്യ രാജ്യത്തിന്റെ വരും തലമുറയിലെ ഭരണാധികാരികളായി വരാൻ പോകുന്നവരെല്ലാം. ശരി എന്തായാലും ത്രിവർണ്ണ പതാക ഇവിടെ ഉയർന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ ത്രിവർണ്ണ ബലൂണുകൾ ഇതാ 3 വർണ്ണത്തിലെ ബലൂണുകൾ ഉയർന്നിരിക്കുന്നു. ആളുകൾ വെള്ളയും ധരിച്ച ഖദർദാരികൾ ഇങ്ങനെ അണിനിരക്കുകയാണ്. 3 ലക്ഷം പേരെന്ന് പറയുന്നത് പല ഇടങ്ങളിൽ നിന്നായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അത് 1-2 ജില്ലയല്ല, പല ജില്ലകളിൽ നിന്നായിട്ടുള്ള ആളുകളൊക്കെയും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. രാജ്യത്തിന്റെ പല ഭാഗം. നീ മലപ്പുറത്താണോ? മലപ്പുറം, നിലമ്പൂർ, മമ്പാട്. നമ്മുടെ പുറത്ത് തന്നെ ഉണ്ട്. മമ്പാട് ആരെ കൊണ്ടുവന്നേ? ഞങ്ങൾ അവിടുന്ന് ബസ്സിന് പോരാ. ഒറ്റയ്ക്കോ? അല്ല, ഉമ്മാരൊക്കെ ഉണ്ട്, എല്ലാരും ഉണ്ട്. എല്ലാരും ജയിപ്പിക്കും. നീ എന്തായാലും എന്റെ പുറകെ തന്നെ ഉണ്ടല്ലേ? അപ്പൊ എനിക്കൊരു സെക്യൂരിറ്റിക്ക് ആൾക്കാരൊന്നും വേണ്ട, ഇവരെന്റെ പുറകെ തന്നെ ഉണ്ട്. ഇവർ നമ്മളെ കൂടെ ഉണ്ട്, ആൾക്കൂട്ടത്തിനിടയിലാണ്. എന്തായാലും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഉള്ളത്. ആ വിജയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു, ആവേശം പങ്കുവയ്ക്കുന്നു. ചേച്ചി വരെ ഉഷാറാണ്. കാണാൻ വേണ്ടി വന്നാണോ അതോ കോൺഗ്രസ് പ്രവർത്തകരാണ്? പ്രിയങ്ക ഗാന്ധി വരുമ്പോ ഒരു സ്ത്രീ കൂടി വരികയാണ്. എന്താണ്, നമുക്ക് സാധാരണ ഒരു സ്ത്രീയേ ഉള്ളൂ എം പി ആയിട്ട്. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് ഉള്ളൂ, ഇത്തവണ നമുക്ക് എം പി ആയിട്ട് ആരുമില്ല. അപ്പൊ എങ്ങനെയാ? അഭിപ്രായമില്ല, എന്നാലും ഐക്യദാർഢ്യം അത് മതി. എല്ലാവർക്കും എപ്പോഴും സംസാരിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അങ്ങനെ കൂടി നമുക്ക് പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെ നോക്കിക്കാണേണ്ടതുണ്ട്. ആവേശകരമായ രീതിയിൽ പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ സ്വീകരിക്കാൻ അവിടെ ഒരുങ്ങി നിൽക്കുന്നു.